ഈശോയിൽ സ്നേഹമുള്ളവരെ ആഹ്ലാദം അലയടിച്ചു നിൽക്കുന്ന ക്രിസ്തുമസ് ആഘോഷത്തിന്റെ സന്ദേശവുമായാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നക്ഷത്ര വിളക്കുകളും കരോൾ ഗാനങ്ങളും മുഖരിതമായ ഒരു ക്രിസ്തുമസ് കാലം കൂടി നമുക്കായി വന്നണയുമ്പോൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം പകർന്നുകൊണ്ട് വൈവിധ്യമാർന്ന ചടങ്ങുകളിലൂടെ ക്രിസ്തുമസ് ദിനങ്ങൾ ആഹ്ലാദഭരിതമാക്കുകയാണ് ലോക ജനത. ക്രിസ്തുമസ് എന്നാൽ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനും ചരിത്രത്തെ മാറ്റിമറിച്ചവനുമായ നസ്രത്തിലെ യേശു ക്രിസ്തുവിന്റെ ജനനമാണ്. അതെ പ്രിയമുള്ളവരെ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ചരിത്രത്തിലേക്ക് മനുഷ്യനായി പ്രവേശിച്ച മഹാസംഭവത്തിന്റെ ഓർമ്മ പുതുക്കൽ, അതായത് അധർമ്മത്തിന്റെ ആഴങ്ങളിൽ നിന്ന് മോചനം കാംക്ഷിച്ച് പ്രാർത്ഥനയും പരിത്യാഗവുമായി കാത്തിരിക്കുന്ന സുമനസുകൾക്ക് ലഭിച്ച ആനന്ദത്തിന്റെ ഓർമ്മ പുതുക്കൽ. ക്രിസ്തുമസ് ലോകത്തെ നക്ഷത്ര നഗരങ്ങളും നക്ഷത്ര ഗ്രാമങ്ങളുമാക്കി മാറ്റുന്നു. ദാവീദിന്റെ നഗരമായ ബത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ ആട്ടിടയന്മാർ കണ്ടു. അപ്പോൾ അനേകം കോടി നക്ഷത്രങ്ങൾ ആ കുഞ്ഞിനെ നോക്കുന്നതായി അവർക്ക് തോന്നി. അതിന്റെ അനുസ്മരണമാണ് ക്രിസ്മസ് നക്ഷത്രങ്ങളും വിളക്കുകളും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:14 മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ സകല മനുഷ്യരും ദൈവകൃപ ലഭിച്ചവരാകണം. മനുഷ്യന്റെ അയോഗ്യതയിലേക്ക് നോക്കാതെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നും മനുഷ്യന് ലഭിക്കുന്ന അർഹതയാണ് ദൈവകൃപ. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൃപയിലാണ്. സ്നേഹിക്കപ്പെടാൻ ഒരു യോഗ്യതയില്ലെങ്കിലും ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. ക്രിസ്തുവിലൂടെ ലോകത്തിന് കൃപ ലഭിച്ചു. സകല മനുഷ്യർക്കും പ്രത്യാശയേകിക്കൊണ്ട് മനുഷ്യാവതാരം ചെയ്ത രക്ഷകന്റെ തിരുപ്പിറവിക്കായി ലോകം ഒരുങ്ങുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഈ ആഘോഷങ്ങളിൽ ദൈവപുത്രന് പിറവിയുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് സങ്കുചിത ചിന്തകൾ ഉപേക്ഷിച്ച് ഉണ്ണിയെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. മനസ്സിൽ പ്രത്യാശയുടെ നക്ഷത്ര വിളക്കുകൾ തൂക്കുകയും ഹൃദയത്തിൽ നന്മയുടെ പുൽക്കൂടൊരുക്കുകയും നമുക്ക് ആഗതമാകുന്ന ഉണ്ണീഷോയെ വരവേൽക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സരം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ ക്രൈസ്റ്റ്.